അയാളെന്ത് ചെയ്യാ രാഘവ്? ഒരു കേസ് ഏൽപ്പിച്ചിട്ട് എത്ര നാളായി? ഒരു മാസമായി തന്നെ ഞാൻ ആ കേസ് ഏൽപ്പിച്ചത്. താൻ ഞാൻ പറയുന്ന പോലെ ചെയ്യേ. എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസ്. സാർ എന്തിനാണ് എന്നെ ആ കേസ് ഏൽപ്പിച്ചത്? നിങ്ങളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട്. സാർ ഒരു കേസ് എന്നെ ഏൽപ്പിച്ചാൽ അത് ചെയ്യേണ്ട എങ്ങനെ എനിക്കറിയാം. അതാരും എന്നെ പഠിപ്പിക്കണ്ട. ഞങ്ങളെ വെറുപ്പിച്ചിട്ട് ഇതുപോലത്തെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ രാഘവ്? എനിക്കിപ്പോ ഇതല്ല, ഇതിനപ്പുറം തോന്നും. സാറിയല്ലേ, 3 ആഴ്ച ഇത് കംപ്ലീറ്റ് ആയിരിക്കും. കേസുകളൊന്നും ഇല്ലായിരുന്നാണല്ലോ, പിന്നെ വന്ന കേസ് എന്തിനാ കളഞ്ഞേ? മറ്റൊരാൾ തുടങ്ങി വെച്ച കേസ്, അത് അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അവസാനിപ്പിക്കേണ്ട കേസ് അത് ഞാൻ തന്നെ കണ്ടെത്തും. ഇതിലെന്താ പ്രത്യേകിച്ചുള്ളത്? ഇതൊരു നോർമൽ കേസല്ലേ? നോർമൽ കേസ്, 8 കൊലപാതകങ്ങൾ, സെയിം പാറ്റേൺ. സോ ഇത് ചെയ്തിരിക്കുന്ന ഒരു സീരിയൽ കില്ലറാണ്. പോലീസ് കേസെടുത്ത് ഇതെല്ലാം ഒരാളാണ് ചെയ്തിരിക്കുന്നത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അവർ ഈ കേസ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പേ നമുക്കിത് ക്ലോസ് ചെയ്യണം. എന്തിനായിരിക്കും അയാൾ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്? എന്തിനാന്നല്ല, അവർക്ക് വലിയ മോട്ടീവ് ഒന്നുമില്ല. നിനക്കറിയാലോ സീരിയൽ കില്ലേഴ്സിന്റെ കാര്യം. ഇത് വലിയ കാരണങ്ങളൊന്നുമില്ല. ഞാൻ ഈ മട്ടം നേരിൽ കണ്ടിട്ടുള്ള പോലെ ഈ ന്യൂസ് വായിക്കുമ്പോൾ പല കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. ചിലപ്പോൾ തോന്നാവും, പക്ഷെ എന്തോ ഒരു ബന്ധം ഈ മട്ടറുമായിട്ട് എനിക്കുണ്ട്. ഷുവർ. Thank you.
ദീപക്. ഇതാ ഞാൻ കുറച്ച് സ്ഥലപ്പേര് പറയാം. കൊലപാതകം നടന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ തമ്മിൽ എത്ര കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടെന്ന് നോക്ക്. ഫസ്റ്റ് കൊലപാതകം നടന്നത് അർജുൻ്റെയാണ്, അത് തിരുവഞ്ചൂര്. സെക്കൻഡ് മർഡർ ചേതുവിൻ്റേത്, അത് നടന്നത് പേരൂര്. ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവ്യത്യാസം നീ നോക്കിയേ. ആറ് കിലോമീറ്റർ. കൊന്നയാൾ ബോഡിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പർ അടുത്ത ബോഡി കിടക്കുന്ന സ്ഥലത്തെയാണ് കാണിച്ചിരുന്നത്. അടുത്ത ബോഡി കിടക്കുന്ന സ്ഥലത്തെ മുൻകൂറായിട്ട് തന്നെ കില്ലർ നല്ല ബ്രില്യൻ്റ് ആയിട്ട് കാണിച്ചിരുന്നുണ്ട്. ഈ നടന്ന 8 കൊലപാതകത്തിലെ 7 ബോഡിയിലും നമ്പരുണ്ട്, പക്ഷേ 8-ാമത്തേലില്ല. കാരണം? കാരണം മറ്റൊരു മർഡർ ഇനി നടക്കില്ല. ഞാൻ എഴുതിയൊരു നോവലുണ്ട്. ഈ ക്രൈം ത്രില്ലർ സിനിമയും ബുക്കും വായിച്ചാണ് ഈ ഫീൽഡിനോട് എനിക്കൊരു താല്പര്യം വന്നത്. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് അന്വേഷിക്കുന്ന കേസ് ഇത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇത് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ എഴുതിയ നോവലിനെ പോലെ തന്നെയാണ് ഈ 8 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്യാത്തൊരു കാര്യമല്ലേ? വായിച്ച് ഇൻസ്പയർ ആയി ചെയ്യാനാണെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് എങ്ങനെ എത്തും? അറിയില്ല, പക്ഷേ ഞാൻ ഉദ്ദേശിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. டேய் இதா இருக்கும் பாத்தா வீடு மாதிரி இருக்கு. ஆஃபீஸ சொன்னாங்க. டேய் அவங்கடா வந்துருவான்டா. எந்த காரியம்? நாங்கள் எல்லாம் ஒரே ஊர்ந்து வந்திருக்கோம். இங்கே மீடியா வில்லையில் டைரக்ஷன் டிபார்ட்மெண்ட். டேய் பாக்கி நீ சொல்கிறேன் சார். நாங்கள் வந்து மொத்தம் 5 பேர் இருக்கா சார். ஒரு ஆள் வந்து ரெண்டு நாள் காணல சார். இப்போ வந்து அடிக்கடி ஃபோன் கால்ஸ் வருது. உங்கள் ஃப்ரெண்ட் அங்கே கொடுத்தோம், அங்கே சொல்கிற விஷயம் நீங்கள் செய்யணும் இல்லை கொண்டு வந்து சொல்லலாம் சார். என்ன செய்யணும் தெரியல சார், மொத்தமாக பயமாக இருந்துச்சு. இன்னொரு ஊரில் வந்து வந்திருக்கோம் சார். நீங்கள் ஆதியம் போலீஸினோடல்ல வரண்டே, அதில் ஆதியம் செய்யண்டது. எங்களுக்கு தெரியல இதான் ரைட் சாய்ஸ்னு நினச்சோம். நான் வந்து தமிழில் சொல்லணுமோ அதோ மலையாளத்தில் பண்ணால் மதி? ஆ மலையாளம் எங்களுக்கு தெரியும். எந்தோ செய்து தரணும்னு பண்ணே, எந்த அது சொல்லலை. ரெண்டு நாள் கழிச்சு சொல்கிற சொன்னார். நீங்களிப்போ சேஃபா? அவருடைய ஃபோன் கால் வந்து கழிஞ்சு வா, நோக்கா. ഹലോ. ആ ആ പറയൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് കിട്ടേണ്ടത് കിട്ടി, വാ പോകാം. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഈ കഥ രാമൻ സാറും അത്ര പറഞ്ഞു. അതിനയാളായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അറിയില്ല, നമുക്ക് അന്വേഷിച്ചല്ലേ പറ്റത്തുള്ളൂ. Thank you.
കൂടാരം ഇല്ലെന്ന് തോന്നുന്നു. ഓ മനസ്സിലായില്ലല്ലേ, ഇന്നലെ രാത്രിയിൽ റൈറ്റർ രാമകൃഷ്ണന്റെ വീട്ടിൽ കള്ളൻ കയറിയായിരുന്നു. അപ്പൊ അവിടെ ഉള്ളവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത്. അപ്പൊ സി സി ടി വി രാഘവന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു. ആ സമയത്ത് എന്തിനാ അവിടെ പോയെന്ന് പറയാവോ? നിങ്ങൾ അന്വേഷിക്കുന്ന തുടർച്ചയായ 8 കൊലപാതകങ്ങൾ, അത് ആ കേസാണ്. ഞങ്ങൾ ഇതുവരെ ആ കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നാളെ തുടങ്ങുള്ളൂ. സാർ, ഞാൻ പറഞ്ഞ തിരക്കഥയുണ്ട്. ആ തിരക്കഥയിലെ പോലെ തന്നെയാണ് ഈ മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഓ, എനിക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മരിച്ച ആൾക്കാരുടെ പേര് ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നോവൽ എഴുതിയപ്പോൾ കുറച്ച് പേര് കൊടുക്കുന്നു. പക്ഷേ സെയിം സ്ഥലത്ത് സെയിം പേരുള്ള ആൾക്കാരാണ് കില്ലർ തിരഞ്ഞുപിടിച്ച് കൊന്നിരിക്കുന്നത്. അല്ല, അപ്പോ ഇതും ഈ റൈറ്ററും തമ്മിലുള്ള ബന്ധം എന്തുവാ? ഞാൻ ഈ കഥ രാമകൃഷ്ണ സാറോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിനൊരു മകനുണ്ട്, ആള് മിസ്സിംഗ് ആണ്. അപ്പൊ ഈ കൊലയാളി ആരാ? അത് അദ്ദേഹത്തിന്റെ മകനാണ്.
പിടിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കാവോ? സാർ, ആ പ്രതി ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിൽ ആണ്. അതെങ്ങനെ? മെന്റലി വൈൽഡ് അയാൾക്ക് അന്ന് രാവിലെ ഒരാൾ പറഞ്ഞിട്ട് പോയ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അന്ന് കിടന്ന സാർ പിന്നെ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഒരാഴ്ചത്തോളം അയാൾ ഒറ്റയ്ക്കായിരുന്നു. തനിച്ചിരിക്കും തോറും സ്വന്തം ഐഡന്റിറ്റി മറന്ന അയാൾ ആകെ ഓർമ്മയുള്ള കഥയിലെ കഥാപാത്രമായി മാറി. സാർ, അയാൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത്. ഒറ്റയ്ക്കാന്ന് തോന്നൽ അയാൾക്ക് ഉണ്ടാകാനും പാടില്ല. റിച്ചാർഡ് റാമിസ്, യെസ് ഹി ഈസ് ഹിയർ, ദ അമേരിക്കൻ സീരിയൽ കില്ലർ. എല്ലാം ശരിയാണ്, എല്ലാം. ബട്ട് ദിസ് ബാസ്റ്റർ വാസ് ഓൾറെഡി ഡയഡ് ഇൻ 2013. പിന്നെ ആര്? ഹൂ? ഹലോ, ഇൻഡെക്സ് ലൈബ്രറി അല്ലേ? റിച്ചാർഡ് റാംസ് എന്ന് പറയുന്ന ആളുടെ ബയോഗ്രഫി ഉണ്ട്, അതവിടെ ഉണ്ടോ? ഹലോ സാർ, ഞാൻ രാഘവാണ്. അയാളിപ്പോ എവിടെ ഉണ്ട്? ഞങ്ങളിപ്പോ ഡോക്ടറുടെ വീട്ടിലാണ്, അറിയാലോ.
ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ രണ്ടു മാസം കഴിയാതെ ജയിലിലോട്ട്. അയാൾ ഇവിടെ ഉണ്ടെന്നേ, എവിടെ പോവാനോ? സാർ പ്ലീസ്. ഓക്കെ, ഞാൻ നോക്കാം. ശങ്കർ എന്താ കാര്യം പറയാം? വാ. He's missing.